നമസ്കാരം. സി പി എമ്മിൻ്റെ കണ്ണൂർ മേഖലകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന പിണറായി വിജയൻ എന്ന നേതാവ് വൈദ്യുതി വകുപ്പ് മന്ത്രി ആയതോടുകൂടിയാണ് സംസ്ഥാന നേതൃനിരയിലേക്ക് എത്തുന്നത്. വൈദ്യുതി വകുപ്പ് അദ്ദേഹം കൈയാളിയ സമയം മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള വളർച്ച അതിവേഗത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തൊട്ട് അടുത്ത സമയം തന്നെ അദ്ദേഹം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി, അതിനുശേഷം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയതോടുകൂടി സി പി എമ്മിൽ മറ്റാർക്കും കൈവരിക്കാൻ കഴിയാത്തത്ര ഉയരത്തിലേക്ക് വളരുകയായിരുന്നു സി പി എമ്മിൻ്റെ ഈ നേതാവ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം അണികൾക്കിടയിലും മറ്റ് പ്രവർത്തകർക്കിടയിലും കൊച്ചു നേതാക്കൾക്കിടയിലുമൊക്കെ അദ്ദേഹം ദൈവതുല്യൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പിണറായിയെക്കുറിച്ച് എതിർത്ത് പറയുവാനോ പിണറായിയോട് ഒപ്പം നിന്ന് സംസാരിക്കുവാനോ പോലും സി പി എമ്മിലെ നേതാക്കൾ പോലും മുന്നോട്ട് വന്നിരുന്നില്ല. ആദ്യത്തെ പിണറായി സർക്കാരിന് ശേഷം രണ്ടാമതും അദ്ദേഹം അധികാരത്തിലെത്തിയപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്രമാദിത്വം, അതായത് അദ്ദേഹത്തിന് ആ തുല്യനായിട്ട് നിൽക്കാൻ പോലും ആരുമില്ലാത്ത സ്ഥിതിയിലേക്ക് വന്നു എന്നതും തെറ്റല്ല. കാരണം അത്രയും നാളും കോടിയേരിയും ഇ പി ജയരാജനുമൊക്കെ സി പി എമ്മിൽ പിണറായി വിജയനൊപ്പം നിന്ന നേതാക്കളാണെങ്കിൽ രണ്ടാം മന്ത്രിസഭയോടുകൂടി, രണ്ടാം മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയായി അദ്ദേഹം വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു തലയെടുപ്പിന് കുറച്ചുകൂടി ഗാംഭീര്യം വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എല്ലാം തകിടം മറിച്ചത് അദ്ദേഹത്തിൻ്റെ മകൾ എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ചില കേസുകളിൽ കുടുങ്ങിയതോടുകൂടിയാണ്. ആ സമയത്ത് തന്നെയാണ് ഒരുപാട് കടക്കണിയിലേക്ക് കേരളം വഴുതി വീഴുകയും ചെയ്തത്. ക്ഷമ പെൻഷനുകൾ കൊടുക്കാനില്ല, കെ എസ് ആർ ടി സി പെൻഷനുകൾ കൊടുക്കാനില്ല, സപ്ലൈകോയിൽ സാധനങ്ങളില്ല, ശമ്പളം പോലും പെൻഡിങ്ങിലേക്ക് വരുന്ന അവസ്ഥയിലേക്ക് സംസ്ഥാനം നീങ്ങിയ സമയത്ത് തൂർത്ത് മുഖ്യമന്ത്രി എന്ന പേരിന് അദ്ദേഹം പാത്രീഭൂതനാവുകയും ചെയ്തു. ക്ലിഫ് ഹൗസിൽ ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങൾ, ഗോശാല, നീന്തൽക്കുളത്തിന് പുതിയ പുതിയ വികസന പ്രവർത്തനങ്ങൾ, അങ്ങനെയൊക്കെ പല പല വികസന പ്രവർത്തനങ്ങൾ ക്ലിഫ് ഹൗസിൽ വരുത്തുകയും അതേസമയം തന്നെ സംസ്ഥാനത്ത് അതികഠിനമായ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവരികയും ചെയ്തതോടുകൂടി, കടക്കണിയിലേക്ക് സംസ്ഥാനം നീങ്ങുകയും ചെയ്തതോടുകൂടി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ അദ്ദേഹത്തിനെ ആരാധിച്ചിരുന്നവർ, അദ്ദേഹത്തെ ഒരു ബിംബമായി കണ്ടുകൊണ്ടിരുന്നവർ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും ഗതികെട്ട അവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്താനുള്ള കാരണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സി പി എം നേതാക്കൾ പോലും പരോക്ഷമായി രംഗത്തു വരുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. അത്തരം സന്ദർഭങ്ങളാണ് കണ്ടത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ അണികൾക്കുള്ളിൽ, അദ്ദേഹം സി പി എം പാർട്ടിക്കുള്ളിൽ പോലും അദ്ദേഹത്തിനെതിരെ ശബ്ദം ഉയർത്തുവാൻ അണികൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായും അത് സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അഴിമതികൾക്ക് അതീതരാണ് എന്നുള്ളതായിരുന്നു വെപ്പ് എങ്കിൽ സ്വന്തം മുഖ്യമന്ത്രി തന്നെ, സ്വന്തം മുഖ്യമന്ത്രിയുടെ മകളെക്കൊണ്ട് ഇത്രയും വലിയ കോടികളുടെ ആ അഴിമതി സൃഷ്ടിക്കുകയും അത് കേസ് അന്വേഷണത്തിലേക്കൊക്കെ വരികയും ചെയ്തോടുകൂടി കേരളത്തിലെ സി പി എം പാർട്ടി തന്നെ ഒരു നാറ്റക്കേസിലായി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ അതിനൊക്കെ കാരണഭൂതനായ മുഖ്യമന്ത്രിക്കെതിരെയാണ് ഇപ്പോൾ അണികൾ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. മിണ്ടാതെ മിണ്ടുന്ന ഒരു പ്രവണതയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് എങ്കിൽ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനോടുകൂടി ഒരു പൊട്ടിത്തെറി സി പി എമ്മിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ സി പി എമ്മിൽ ഇപ്പോൾ ഒരു അടുത്ത മുഖ്യമന്ത്രി, രണ്ടാം മുഖ്യമന്ത്രി ഉള്ള ഒരു അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ശ്രുതികളാണ് കേൾക്കുന്നത്. ആരാണ് മുഖ്യമന്ത്രി എന്തായാലും ശിക്ഷിക്കപ്പെടുമെന്ന് ഏകദേശം അണികൾക്ക് പോലും ഉറപ്പായ ഒരവസരത്തിൽ, അതായത് വീണ ജോർജ് കേസിൽ, വീണ വിജയൻ കേസിൽ പെട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായ തെളിവുകൾ എസ് എഫ് ഐ മുന്നോട്ട് കൊണ്ടുവരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും മകൾ കേസിലകപ്പെട്ടാൽ മുഖ്യമന്ത്രിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജി സമ്മർദ്ദത്തിലേക്ക് നീങ്ങും. അപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യം പോലും ഇപ്പോൾ സി പി എം അണികൾക്കിടയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്.